ഹംപി സീരീസിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ഭാഗം രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദേവി ഇത് അതൊന്ന് കണ്ടിട്ട് ഇത് കാണണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം ഒന്നാം ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഈ രണ്ടാം ഭാഗം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കണക്ട് ചെയ്തായിരിക്കും ഞാനിതിൽ സംസാരിക്കുക. അപ്പോൾ കാണാത്തവർക്ക് ഒരുപക്ഷെ അത് മനസ്സിലായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹംപിയിൽ നിന്ന് 5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന അഞ്ജനാദ്രി ഹിൽസ് അല്ലെങ്കിൽ ആഞ്ജനേയ ഹിൽസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് കിട്ടാൻ കാരണം ഹനുമാനാണ്. കാരണം ഹനുമാൻ ജനിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വാസം. പോകുന്ന വഴിക്ക് റോഡിന് ഇരുവശത്തുമായി നിറയെ പാടങ്ങൾ കാണാനായിട്ട് സാധിക്കും. നെല്ലും ഗോതമ്പും ഒക്കെ അവിടെ കൃഷി ചെയ്യാറുണ്ട്. മാത്രമല്ല തെങ്ങിൻ തോപ്പുകളും ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ പാറകൾ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഇവിടെ ഇത്രയും പാറക്കല്ലുകൾ വന്നതെന്ന് ഒരു പിടിപാടുമില്ല. ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കാലങ്ങൾക്ക് മുന്നേ ഇവിടെ അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടായതാണെന്ന്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് കൃത്യമായി പറയാനറിയില്ല. ഈ കാണുന്നതാണ് അഞ്ജനാദ്രി ഹിൽസ്. ഇതിൻ്റെ മുകളിൽ ഹനുമാന്റെ ഒരു ക്ഷേത്രവുമുണ്ട്. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഹനുമാന്റെ ജന്മസ്ഥലം ആയതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ്. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മലകയറ്റം ആരംഭിക്കുന്നത്. 575 സ്റ്റെപ്പ് കയറണം നമ്മൾ മുകളിലെത്തണമെങ്കിൽ. Thank you.
575 സ്റ്റെപ്പ് കയറി നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഹംപി നഗരത്തിൻ്റെ പല ഭാഗങ്ങളും നമുക്കിവിടെ നിന്ന് ദർശിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇതിൻ്റെ മറുവശത്ത് നിന്ന് നോക്കിയാൽ തുംഗഭദ്ര നദിയും അതുപോലെ തന്നെ വൈകിട്ട് സമയങ്ങളിൽ നല്ലൊരു സൺസെറ്റും കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഹനുമാൻ എന്ന് പറയുന്നത് ധൈര്യത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പ്രധാനമായും പ്രാർത്ഥിക്കുന്നത് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനും അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ധൈര്യസമേതം ചെയ്യാനുള്ള ശക്തിക്കും വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഈ മരത്തിന് ചുവട്ടിലൊക്കെ ഇങ്ങനെ ജപിച്ച് കെട്ടിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഹനുമാൻ ജനിച്ച സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഇവിടുത്തെ മരങ്ങളിലൊക്കെ ബ്ലാക്ക് ഫൂട്ടഡ് ഗ്രേ ലങ്കൂർ അല്ലെങ്കിൽ ഹനുമാൻ കുരങ്ങ് എന്ന് വിളിക്കുന്ന കുരങ്ങുകളെ നിറയെ കാണാനായിട്ട് സാധിക്കും.